അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മധ്യപ്രദേശിലെ ചില പന്തക്കോസ്ത് ദേവാലയങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന കുരിശിൽ ശ്രീരാമ ചിത്രം ആലേഖനം ചെയ്ത് കൊടി കെട്ടി ചിലർ നടത്തിയ അധിനിവേശം ഇന്ത്യ മുഴുവൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ സന്തോഷസൂചകമായി വീടുകളിൽ രണ്ടു ദിവസം പതാക ഉയർത്തിയതിൻ്റെ ആവേശം അതിരുവിട്ടാണ് ക്രൈസ്തവ പ്രാർത്ഥനാലയത്തിനു മുകളിലും കാവിക്കൊടി കെട്ടാൻ ഒരു സംഘം ആളുകൾ തുനിഞ്ഞ് ഇറങ്ങിയത്. സമീപ ഗ്രാമങ്ങളിൽ നിന്നും വന്ന അവർ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്നവർ അല്ലായിരുന്നുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാറുള്ള പല ക്രൈസ്തവ സംഘടനകളും ഈ അതിക്രമത്തിനെതിരെ കാര്യമായി പ്രതിഷേധിക്കാതിരുന്നത് ആ വിഷയത്തിൽ അവിടുത്തെ ഗ്രാമത്തലവൻ ഇടപെടുകയും കൊടി നാട്ടിയ പ്രവർത്തകർ പ്രാർത്ഥന ആലയത്തിൻ്റെ അധികാരികളോടും പാസ്റ്റർമാരോടും മാപ്പ് പറയുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കുരിശിന്മേൽ കാവിക്കൊടി കെട്ടിയ ആ സംഭവത്തിനെതിരെ നാളുകൾ കഴിഞ്ഞ് KCYM സംസ്ഥാന സമിതി ഇന്ന് തൃശൂരിൽ നടത്തിയ റാലിക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ലഭിച്ചത് സമ്മിശ്രങ്ങളായ പ്രതികരണങ്ങളാണ്. വിമർശനങ്ങളോട് പ്രതികരിച്ച KCYM ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര പറഞ്ഞത് ഇപ്രകാരമാണ്. KCYM എന്നും മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ നാളുകളായി ചില രാഷ്ട്രീയ കക്ഷികൾ സംഘപരിവാറിന്റെ ആദർശങ്ങളുമായി ഒരു മതത്തിന്റെ മാത്രം രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യയുടെ ആത്മാവിനെ വ്രണപ്പെടുത്തുന്നു. അത്തരം പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണ് അല്ല കേരളമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത്തരം മണ്ണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തൃശൂരിൻ്റെ മണ്ണിൽ തന്നെ അക്കാര്യം പ്രഖ്യാപിക്കാനാണ് തങ്ങൾ തൃശൂർ തങ്ങളുടെ പ്രതിഷേധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് തുറന്നു പറഞ്ഞു. മാത്രമല്ല, അക്കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പ്രത്യേക ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും തൃശൂർ എടുക്കാനുള്ള ചിലരുടെ വ്യാമോഹം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഡയറക്ടർ അച്ചൻ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക യുവജന സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുമ്പോഴും മധ്യപ്രദേശിലെ പന്തക്കോസ്ത് പ്രാർത്ഥനാലയത്തിൽ കാവിക്കൊടി കെട്ടി നടത്തിയ ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുകയും സംഭവത്തിൽ അധികാരികൾ പരാതിപ്പെടാതിരിക്കുകയും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഉത്തരവാദികൾ മാപ്പ് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ വൈകി നടത്തിയ റാലി അനവസരത്തിലായെന്നാണ് വാദം ഉയരുന്നത്. കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ KCYM ആസ്ഥാനം എറണാകുളത്തായിട്ടും ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ KCYM പ്രതിഷേധ റാലി തൃശൂരിൽ തന്നെ സംഘടിപ്പിക്കാൻ ഇടയാക്കിയതിന് പിന്നിൽ ചില ബാഹ്യ ശക്തികളുടെ പ്രേരണകൾ ഉണ്ട് എന്ന വാദം ചിലർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിനകത്ത് ബൈബിൾ കത്തിച്ചതടക്കം സഭയ്ക്കും സമുദായ അംഗങ്ങൾക്കും സഭയുടെ സ്ഥാപനങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ മുൻകാലങ്ങളിൽ വിവിധ തരത്തിലുള്ള അവഹേളനങ്ങളും അക്രമങ്ങളും ഉണ്ടായപ്പോൾ പലപ്പോഴും വേണ്ട വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാതിരുന്നപ്പോൾ ഉത്തരേന്ത്യയിൽ തദ്ദേശീയ തലത്തിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനത്തിലെ രാഷ്ട്രീയമായി സമീപകാലങ്ങളിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട തൃശൂരിൽ തന്നെ പ്രതിഷേധ റാലി സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശശുദ്ധിയെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. ഇടുക്കി അരമനയ്ക്കും ആനിക്കുഴിക്കാട്ടിൽ പിതാവിനുമെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോഴും നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലാ പിതാവിൻ്റെ ജീവന് പോലും ഭീഷണി ഉയർന്നപ്പോഴും പർദ്ദ ധരിച്ച കുട്ടികൾ റാലിയിൽ പങ്കെടുത്തതിന് ചിലർ വയനാട്ടിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും തടഞ്ഞുവച്ചപ്പോഴും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിവാദം ചിലർ ബോധപൂർവം സൃഷ്ടിച്ചപ്പോഴും മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവരുടെ അഭിമാനമായിരുന്ന ഹഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റിയതിനെ പലരും പ്രകീർത്തിച്ചപ്പോഴും യൂറോപ്പിലെ പള്ളികൾക്കെതിരെ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും 80-20 സംവരണ വിഷയത്തിൽ ക്രൈസ്തവർ ഏകപക്ഷീയമായി അവഗണിക്കപ്പെട്ടപ്പോഴും വസീം അൽ ഹിഖാമി എന്ന ഇസ്ലാമിക നേതാവ് ക്രിസ്തുവിൻ്റെ ജനനത്തെ ഹീനമായി അവഹേളിച്ചപ്പോഴും കാസർഗോഡ് മുസ്തഫ തിരുസ്വരൂപങ്ങൾ അടങ്ങുന്ന പുൽക്കൂട് നശിപ്പിച്ചപ്പോഴും അയാൾ തന്നെ പിന്നീട് ബൈബിൾ പരസ്യമായി കത്തിച്ചപ്പോഴും ഇത്തരം പ്രതിഷേധങ്ങൾ കണ്ടില്ല എന്നും ഇക്കൂട്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.